മുഖ്യമന്ത്രി സഹമന്ത്രിമാരും ചേർന്ന് ഈ നവകേരള സദസ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നറിയാത്ത ആളുകൾ സാധാരണക്കാരുടെ ഇടയിലുണ്ട്, പത്രം വായിക്കുന്നവരുടെ ഇടയിലുണ്ട്, ടി വി കാണുന്നവരുടെ ഇടയിലുണ്ട്, പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ഇടയിലുണ്ട്, ഭരണപക്ഷത്തിലുള്ള പാർട്ടികളിലെ നേതാക്കന്മാരുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഒന്നാം തരം ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കോട്ടയം എം പിയും കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള തോമസ് ചാഴികാടൻ. ഈ തോമസ് ചാഴികാടൻ വിചാരിച്ചത് നവകേരള സദസ് നടത്തുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാർ ജനസമ്പർക്ക സദസ് നടത്തിയ പോലെ ആളുകളിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റാൻ, ആ പരാതികളിൽ പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ്. സത്യത്തിൽ അതിന് വേണ്ടിയിട്ടല്ല, പരാതി വാങ്ങുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ്. നമസ്കാരം. നവകേരള സദസ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇതെന്റെ ചോദ്യമല്ല, അഡ്വക്കേറ്റ് എസ് ജയശങ്കറിന്റെ ചോദ്യമാണ്. കേരളീയം എന്ന് പറഞ്ഞ ഒരു പരിപാടി നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളീയം എന്ന ആ പരിപാടി നടത്തിയത് കേരളം നാളിതുവരെ ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളും കേരളത്തിന്റെ വികസനങ്ങളും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് കൊട്ടിഘോഷിച്ച് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഏതാണ്ട് 27 കോടി രൂപയിലധികം മുടക്കിയാണ് കേരളീയം നടത്തിയത്. എന്നാൽ അത് 100 കോടി രൂപയിലധികം അതിന് ചെലവായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അനൌദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും അതിനെ തുടർന്നാണ് ഇപ്പോൾ നവകേരള സദസ് എന്ന് പറഞ്ഞ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളീയം എന്ന പരിപാടി കേരളത്തിന്റെ ശ്രേയസ് ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തിയതാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നത് എന്നൊരു ചോദ്യം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. ഇന്നലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറും ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആളുകളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നവകേരള സദസ് നടത്തുന്നതെങ്കിൽ അത് ഓൺലൈനായി സ്വീകരിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത്. എന്നാൽ ഇത് വളരെ പ്രസക്തമുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് സമ്മതിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളെ നേരിട്ട് കണ്ട് പരാതികൾ സ്വീകരിക്കുകയും ആ പരാതിക്ക് അപ്പോൾ തന്നെ മറുപടികൾ കൊടുക്കുകയും അതിന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പരിപാടി നടത്തിയിരിക്കുന്നു. ജനസമ്പർക്ക പരിപാടി എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. ഏതാണ്ട് ആ പരിപാടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് 20 മന്ത്രിമാരും കൂടി കേരളത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള 140 മണ്ഡലങ്ങളിലൂടെ ഇങ്ങനെ നവകേരള സദസ് സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും പൊതുജനത്തിന് ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ നവകേരള സദസ് നടത്തുന്നത്? പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായിട്ട് സ്വീകരിക്കാമല്ലോ. ഇനിയിപ്പോൾ നവകേരള സദസ് നടത്തുന്ന വേദികളിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരോ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്നില്ല. അത് ഓരോരോ കൗണ്ടറുകളിലായിട്ടാണ് പരാതികൾ സ്വീകരിക്കുന്നത്. ഈ കൗണ്ടറുകളിൽ സ്വീകരിക്കുന്ന പരാതി അവർ അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ അതാത് വകുപ്പുകൾക്ക് കൈമാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇത് നേരെ പോകുന്നത് മൃഗസംരക്ഷണ വകുപ്പിനാണ്. മൃഗസംരക്ഷണ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് നേരെ പോകുന്നത് നദീജല വൈദ്യുത പദ്ധതികൾക്കുള്ള വകുപ്പിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തിനു വേണ്ടി കൊട്ടിഘോഷിച്ച് നടത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന് കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് നവകേരള സദസ് എന്നാണ്. അതായത് സർക്കാർ ചിലവിൽ സർക്കാരിനും 5 പൈസ ഖജനാവിലില്ലെങ്കിൽ പോലും എവിടെ നിന്നൊക്കെയോ ഉള്ള ചില്ലി ദമ്പടി പെറുക്കിയെടുത്ത് സർക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധൂർത്തിന്റെ മാമാങ്കമായി നവകേരള സദസ് നടത്തുന്നു എന്ന് തന്നെയാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഇത്തരത്തിൽ നവകേരള സദസ് നടത്തി കഴിഞ്ഞപ്പോൾ കോട്ടയത്തെ എം പി ആയ തോമസ് ചാഴിക്കാടൻ അധ്യക്ഷ പ്രസംഗം നടത്തുകയുണ്ടായി. ഈ അധ്യക്ഷ പ്രസംഗം മുഖ്യമന്ത്രിയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. ഇതിനെ തുടർന്നുണ്ടായ ചില കോലാഹലങ്ങൾ തന്നെയാണ്. തോമസ് ചാഴിക്കാടന് പോലും ഇത് മനസ്സിലായിട്ടില്ല. അടുത്ത കാലത്ത് എൽ ഡി എഫിലേക്ക് വന്ന നേതാവാണ് തോമസ് ചാഴിക്കാടൻ. ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഇത് ഭരണപക്ഷത്തിലുള്ള ആളുകൾക്കും പ്രതിപക്ഷത്തിലുള്ള ആളുകൾക്കും ഒരിക്കലും പിടികിട്ടിയിട്ടില്ല. എന്തിനു വേണ്ടിയാണ് നവകേരള സദസ് നടത്തുന്നത് എന്നാണ്. ഇതേക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പൊതുകാര്യ പ്രസക്തനായ സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് എസ് ജയശങ്കർ പ്രതികരിക്കുന്നത്. തന്റേതായ ഭാഷയിലൂടെ, തന്റേതായ നിരീക്ഷണത്തിലൂടെ കേൾവിക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിക്കുന്ന രീതിയിൽ പരിഹാസ ദ്യോതകമായി തന്നെയാണ്, ഹാസ്യാത്മകമായി തന്നെയാണ് പലപ്പോഴും അഡ്വക്കേറ്റ് എസ് ജയശങ്കർ കാര്യങ്ങൾ വിശദീകരിക്കാറുള്ളത്. ഈ പ്രഭാഷണത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വലിച്ചു കീറി പൊളിച്ചടുക്കി തേച്ച് ഒട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ നവകേരള സദസ് നടത്തുന്നത്? തന്റെ പ്രദേശമായ ആലുവ ദേശത്തും ഇത്തരത്തിൽ നവകേരള സദസ് നടന്നപ്പോഴുണ്ടായ അനുഭവത്തെ കുറിച്ചുമെല്ലാം അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ സരസമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ നവകേരള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കാം.
അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളിലേക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ചേർന്ന് ഈ നവകേരള സദസ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നറിയാത്ത ആളുകൾ സാധാരണക്കാരുടെ ഇടയിലുണ്ട്, പത്രം വായിക്കുന്നവരുടെ ഇടയിലുണ്ട്, ടി വി കാണുന്നവരുടെ ഇടയിലുണ്ട്, പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ഇടയിലുണ്ട്, ഭരണപക്ഷത്തിലുള്ള പാർട്ടികളിലെ നേതാക്കന്മാരുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഒന്നാം തരം ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കോട്ടയം എം പിയും കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള തോമസ് ചാഴികാടൻ. ഈ തോമസ് ചാഴികാടൻ വിചാരിച്ചത് നവകേരള സദസ് നടത്തുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാർ ജനസമ്പർക്ക സദസ് നടത്തിയ പോലെ ആളുകളിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റാനും ആ പരാതികളിൽ പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ്. സത്യത്തിൽ അതിന് വേണ്ടിയിട്ടല്ല, പരാതി വാങ്ങുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ്. ഒരു സ്ഥലത്ത് നവകേരള സദസ് നടക്കേണ്ടി എങ്ങനെയായിരിക്കും? അതിന് മുമ്പായിട്ട് നാട്ടുപുറത്ത് പലവിധ കലാപരിപാടികൾ നടത്തും. ഉദാഹരണത്തിന് ആലുവയിൽ നവകേരളം നടക്കുന്നതിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ വീടിൻ്റെ സമീപത്ത് ദേശം കവലയിൽ കുക്കറി ഷോ നടത്തി. കുക്കറി ഷോയിൽ നവകേരളം തമ്മിൽ എന്താ ബന്ധം ചോദിക്കരുത്. അതുകൂടാതെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് ഫ്ലാഷ് മോബ് എന്ന് പറഞ്ഞ പരിപാടി നടത്തി. ഇത് കാണാനായിട്ട് എല്ലാം കൂടി 15 പേരെ ഉണ്ടായിരുന്നു. ആ ബസ് കാത്ത് നിൽക്കുന്നവരടക്കം. എങ്കിൽ പോലും ഒരു പരിപാടി എന്ന നിലയ്ക്ക് അവരവിടെ സംഘടിപ്പിച്ചു. കാരണം ദേശത്തുള്ള ആളുകളൊക്കെ പൊതുവെ പ്രബുദ്ധതയുള്ളവരാണ്. അവർക്ക് നവകേരള സദസ്സിനെ കുറിച്ചും സഖാവ് പിണറായി വിജയനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ആരും ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തില്ല. അതാണ് സംഭവിച്ചത്. എൻ്റെ വീട്ടിലും എൻ്റെ നോട്ടീസും കൊണ്ട് വന്നിരുന്നു. ഞാൻ നോട്ടീസ് മേടിച്ച് വെച്ചു, ആ പോയിക്കോളാൻ പറഞ്ഞു, അവർ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്നുണ്ട്, പലയിടത്തും പല വിദ്യകൾ പയറ്റുന്നുണ്ട്. ചിലയിടത്ത് ദഫ്മുട്ടാണ്, ചിലയിടത്ത് കോലുകളിയാണ്, ചിലയിടത്ത് ഒപ്പനയാണ്, ചിലയിടത്ത് കുക്കറി ഷോയാണ്. അതൊക്കെ അവർ സമയ സൗകര്യം അനുസരിച്ച് പാർട്ടിയുടെ കോശസ്ഥിതി അനുസരിച്ച് നടത്തും. ആ തൃശ്ശൂർ ജില്ലയിൽ വലിയ മെഗാ തിരുവാതിര ഒരു സ്ഥലത്ത് നടത്തി ഞാൻ കണ്ടു. നമ്മുടെ ടൈസംഭാഷൻ്റെ മണ്ഡലത്തിലാണ് എം ബി എസ് ആസ്മാബി കോളേജിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ആ തിരുവാതിര കളി. അതിൽ ശിരോവസ്ത്രം ധരിച്ച കുട്ടികളുണ്ട്, ധരിക്കാത്ത കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഓരോ സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ കലാപരിപാടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മുഖ്യമന്ത്രിയും സംഘവും ആ സ്ഥലത്ത് വരികയും ഗംഭീരമായ പ്രസംഗങ്ങൾ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. മൂന്ന് മന്ത്രിമാരും മുഖ്യരുമാണ് പ്രസംഗിക്കുക. അത് മന്ത്രിമാരുടെ ഉഴവിട്ട് അവർ നടത്തും. മുഖ്യർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നടത്തും. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്തിരുന്ന് ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു അകലച്ച ഫീൽ. ഇ എം എസ് പോലെക്ക് ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ അകൽച്ച ഉണ്ടായിരുന്നു. പിണറായി വിജയനാണ് ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ഇറങ്ങി ചെന്ന് അദ്ദേഹം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കും. അതുകൂടാതെ ഒരു പണി കൂടി ചെയ്യും, ആ വേളയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കും. കേന്ദ്രം അത് തരുന്നില്ല, കേന്ദ്രം ഇത് തരുന്നില്ല എന്ന് പറയും. സമയമുണ്ടെങ്കിൽ പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം തീർക്കും, പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, ഉത്തര കൊറിയ എങ്ങനെയാണ് പുരോഗമിച്ചത് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ക്യൂബ മുകുന്ദന്മാരെ ഗ്രഹം ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തും. അത് കേൾക്കുന്നതോടെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ മതിപ്പാവും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ തോമസ് ചാണിക്കാടൻ എന്ന് പറഞ്ഞ ആൾ ജോസ് മാണി ഗ്രൂപ്പുകാരനാണല്ലോ. അദ്ദേഹത്തിന് മാർക്സിസം ലെനിനിസത്തെ കുറിച്ച് വലിയ ധാരണയില്ല, ഒരു ധാരണയില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും പറയത്തക്ക മതിപ്പൊന്നുമില്ല. പുള്ളിയുടെ പാർട്ടി സമീപകാലത്താണ് എൽ ഡി എഫിൽ വന്നത് തന്നെ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനാധിപത്യ സംസ്കാരം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാരണഭൂതൻ്റെ ശൈലിയെക്കുറിച്ചും പുള്ളിക്ക് പറയത്തക്ക ജ്ഞാനമൊന്നും ഇല്ല. അതുകൊണ്ട് പാലായിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ സ്വാഗത പ്രസംഗരായിട്ട് അവതരിച്ച നമ്മുടെ ചാഴികാടൻ അവിടെ പാലായിലെ കർഷകരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, നെൽകൃഷിയിലെ ചാഴി ശല്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം പുതുക്കി പണിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അവിടെ ഏതോ ഒരു പാലം പൊളിഞ്ഞെടുക്കുന്നത് നന്നാക്കേണ്ടതിനെക്കുറിച്ച്, എല്ലാത്തിനും ഉപരി റബ്ബറിൻ്റെ വിലയിടിവിനെക്കുറിച്ച് ഉപന്യസിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ കാരണഭൂതൻ്റെ മുഖം ചുവന്നു. അപ്പോൾ ഉചിതനായ നമ്മുടെ മന്ത്രി റോഷി അകശി ചാടി എഴുതിട്ട് അളിയാ പ്രസംഗം നിർത്ത് എന്നു. ഉടനെ തന്നെ ചാടികാരൻ്റെ കാര്യം മനസ്സിലായി, സംഗതി മോശമായി. പുള്ളി പറഞ്ഞു, ഇത് എച്ച് എസ് ബി ആ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയുള്ള എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു, നന്ദി, താങ്ക് യു, താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടുന്ന് കൊണ്ട് തീർക്കാമായിരുന്നു. ജോസ് കെ മാണിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അധ്യക്ഷത ഓർത്തിട്ടെങ്കിലും ആ പിണറായി സഖാവിന് കുറച്ച് കാരുണ്യം കാണിക്കാമായിരുന്നു. പുള്ളി പക്ഷെ വിട്ടില്ല. ഈ സ്വാഗത പ്രസംഗരെ ചതച്ച് ചമ്മന്തിയാക്കി. ഈ സ്വാഗതം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ് നവകേരള സദസ് നടത്തുന്നത്? അത് വെറുതെ പരാതി സ്വീകരിക്കാനോ പയ്യാരം പറയാനോ വേണ്ടിയിട്ടല്ല. ഇത് സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനുമെതിരായ വലിയൊരു കുരിശുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പുള്ളി വിശദീകരിച്ചു. ചാടികാടനെ പോലെ വിവരമില്ലാത്ത ആളുകളെ കൂടി മേലിൽ സ്വാഗത പ്രസംഗം നടത്തിക്കരുത് എന്ന് പുള്ളി ആനുഷംഗികമായിട്ട് സൂചിപ്പിച്ചു.
ഏതായാലും ചാഴികാരൻ വയറ് നിറഞ്ഞു. ഇനി പുള്ളിക്ക് രണ്ടു ദിവസത്തേക്ക് ഊട് കഴിച്ചില്ലെങ്കിലും യാതൊരു പോരായ്മ സംഭവിക്കുകയില്ല. അപ്പോൾ ചാഴികാരൻ ഒരു കാര്യം മനസ്സിലായി, ഇത് ഉമ്മൻചാണ്ടി അല്ല കേരള മുഖ്യമന്ത്രി, യു ഡി എഫ് അല്ല ഇവിടെ ഭരിക്കുന്നത്. ജോസ് കെ മാണിയുടെ പാർട്ടി ഈ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഇതിൻ്റെ കോലാഹിയിൽ പോലും സ്ഥാനം കിട്ടിയിട്ടില്ല. അവർ തൊഴുത്തിലോ ഉരൽപുരയിലോ മറ്റോ ഇപ്പോഴും കഴിയുന്നത്. ചാഴികാട കാര്യം ലോക്സഭാംഗമാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞാലും കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പുള്ളി ഒന്നുമല്ല എന്നുള്ള കാര്യം ബോധ്യമായി. മരിച്ചുപോയ മാണി സാർ ഇത് വല്ലതും കാണുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആത്മാവ് പാലയിലോ മരക്കാട്ടുപള്ളിയിലോ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം മകന് ഒരു കാരണവശാലും ബാപ്പ് കൊടുക്കാൻ വരുന്നില്ല. യു ഡി എഫിൽ നിന്ന് ആട്ടി തെളിച്ച് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്ന് ഈ വഴിയെ പോകുന്ന ആൾക്കാരുടെ വായിലിങ്ങനെ തെറിയാക്കേണ്ട ഒരു സാഹചര്യം അത് പാലായിൽ വെച്ച് ഉണ്ടാക്കിയതിൽ അദ്ദേഹം മകനെക്കുറിച്ച് തീർച്ചയായിട്ടും അഭിമാനിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയത്തിനിടയില്ല. ഏതായാലും ഇതിന് ശേഷം പാല കരുത്തുരുത്തി മരക്കാട്ടുപള്ളി ഭാഗത്ത് ചാഴിശല്യം വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർഷകരെല്ലാവരും ചാഴികാടനോടും അതുപോലെ തന്നെ കാരണബോധനോടും കൃതജ്ഞതയുള്ളവരായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും.